നമസ്കാരം. കഴിഞ്ഞ കുറേ ആഴ്ചകളായി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ്, നിക്ഷേപ തട്ടിപ്പ് കേസ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വാർത്തകളിൽ ഒന്നാണ്. ബാങ്കിൽ ഏതാണ്ട് 30 ലക്ഷത്തോളം രൂപ നിക്ഷേപമായി ഉണ്ടായിരിക്കെ ചികിത്സയ്ക്ക് പണമില്ലാതെ മരണത്തിന് വിധേയയായ ഫിലോമിനയുടെ കഥ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടുകൂടിയാണ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് കേരളത്തിൽ ചർച്ചാ വിഷയമാകുന്നത്. കരുവന്നൂരിൽ ഏതാണ്ട് 300 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നതായിട്ടാണ് കണക്ക്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കരുവന്നൂർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ED ഉടൻ അന്വേഷണത്തിലെത്തിയേക്കും എന്നൊരു നിഗമനത്തിലെത്തിയിരുന്നു. അത്തരത്തിലൊരു വീഡിയോ റിപ്പോർട്ട് ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അത്തരത്തിലൊരു നിഗമനത്തിലെത്താനുള്ള പ്രധാനമായും 2 കാരണങ്ങളാണ്. ഒന്ന്, കരുവന്നൂർ സഹകരണ ബാങ്ക് നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ആ വർഷം കരുവന്നൂർ സഹകരണ ബാങ്കിൻ്റെ മൊത്തം നിക്ഷേപം ഏതാണ്ട് 90 കോടി രൂപയോളം ഉയർന്നിരുന്നു. തൊട്ടടുത്ത വർഷം ഈ 90 കോടി രൂപ പിൻവലിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതാണ് നഗ്നമായ ഒരു കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ സൂചനയാണ് എന്ന് ED നേരത്തെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉടൻ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ED ഉടൻ കേരളത്തിലെത്തിയേക്കും എന്ന് നിഗമനത്തിലെത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. 2, ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതികൾ അവരെല്ലാം CPIM ബന്ധമുള്ളവരാണ്, കേരളത്തിലെ ഭരണകൂടവുമായി ഉന്നത ബന്ധമുള്ളവരാണ്. ഇവർ തേക്കടി അടക്കമുള്ള, കുമിളി അടക്കമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടുകയും അവരതിൽ റിസോർട്ട് പണിയാൻ ആരംഭിക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ നിക്ഷേപകരിൽ നിന്നും തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് ഈ പ്രതികൾ വലിയ തോതിൽ സ്വത്തുവകകൾ സമ്പാദിച്ചിട്ടുണ്ട് എന്ന സൂചന അതിൽ നിന്ന് ലഭിക്കുന്നു. അതും ED പോലുള്ള ഒരു അന്വേഷണ ഏജൻസി കരുവന്നൂരിലേക്ക് വന്നാൽ ഈ സ്വത്തുവകകൾ കണ്ടുകെട്ടാനും അത് നിക്ഷേപകർക്ക് തിരികെ കൊടുക്കാനും സാധിക്കും എന്നൊരു അഭിപ്രായം ഉയർന്നിരുന്നു. ഈ 2 കാരണങ്ങളാണ് ഉടൻ തന്നെ ED കരുവന്നൂരിലെത്തും എന്ന ഒരു നിഗമനത്തിൽ നമ്മളെത്തിയത്. പക്ഷേ നമ്മുടെ ആ നിഗമനം ശരിയാണ് എന്ന തരത്തിലാണ് ഇന്നത്തെ വാർത്ത വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട 5 പ്രതികളുടെ വീടുകളിൽ ഇന്ന് ED റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നു. ഈ റെയ്ഡ് വളരെ പ്രധാനമാണ്. കാരണം ഈ സ്വത്തുവകകൾ, നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അവരുണ്ടാക്കിയ സ്വത്തുവകകൾ സംബന്ധിക്കുന്ന രേഖകളോ പണമോ മറ്റേതെങ്കിലും വസ്തുക്കളോ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് കണ്ടെടുക്കാനായാൽ ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണം, നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ് ഒരു പ്രധാന വഴിത്തിരിവാകും എന്നതിൽ സംശയമില്ല. അതുമാത്രമല്ല, ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതികൾ, ആ പ്രതികൾക്ക് ഉന്നതരുമായി ബന്ധമുണ്ട്, കേരള രാഷ്ട്രീയത്തിലെ ഉന്നതരുമായി ബന്ധമുണ്ട്. കേരളത്തിലെ CPIM സംസ്ഥാന തലത്തിലുള്ള നേതാക്കളടക്കമുള്ളവരുടെ പേര് വിവരങ്ങൾ ഈ പ്രതികൾ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ക്രൈംബ്രാഞ്ചിന് ഈ അന്വേഷണം ഫലപ്രദമായി അതുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നില്ല. 18 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരു കേസിൽ പോലും വർഷമൊന്ന് കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിന് സാധിച്ചിട്ടില്ല. ഈ കാരണങ്ങളാണ് ED അന്വേഷണം നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക പ്രത്യാശ നൽകുന്നത്. കാരണം ED ചില പ്രത്യേക വിശേഷ അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങൾ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം കൂടി ശരിവച്ചതാണ്. ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനും ബാങ്കിലെ നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കാനുമുള്ള ഒരു അവസ്ഥയുണ്ടാകുമെന്ന് നിക്ഷേപകർ കരുതുന്നു. ഈ ED റെയ്ഡുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാർ ഈ കേസിൽ പ്രത്യേകമായി വളരെ ശക്തമായി തന്നെ ഇടപെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം കാരണം ഈ കേസ് തേച്ചു മാച്ചു പോകപ്പെടുന്ന, അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഇവിടെ ശക്തമാവുകയാണ്. കാരണം കേരള പോലീസിന് ഒരു സൂചന പോലും നൽകാതെ, കേരള പോലീസിനെ അറിയിക്കാതെ കേന്ദ്രസേനയായ CRPFന്റെ ശക്തമായ കാവലിലാണ് ഇന്നത്തെ റെയ്ഡ് നടക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സൂചനയാണ്. എന്തായാലും ED വരവ്, കരുവന്നൂരിലേക്കുള്ള ED അന്വേഷണം, ഇതെല്ലാം നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്തയാണ്. ED മാത്രമാണ് പ്രതികളിൽ നിന്ന് സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള അധികാരമുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഇടപെടലിനെ നിക്ഷേപകർ ഒന്നടങ്കം സ്വാഗതം ചെയ്യുകയാണ്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.